അതാണ് മലപ്പുറം ജില്ലയിലെ സാഹചര്യം. പ്രസാദ് പാലക്കാടുണ്ട്. പ്രസാദ് പാലക്കാട്ട് എങ്ങനെയാണ്? നിരത്തുകൾ ശൂന്യമാണോ? കെ എസ് ആർ ടി സർവീസ് ഉണ്ടോ? അതിർത്തി ജില്ല കൂടിയാണല്ലോ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പാലക്കാടും ഇതുവരെ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ്. ഇവിടെ ഒരു സർവീസും ഇതുവരെയും നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. രാവിലെ മറ്റ് സംസ്ഥാന പൊള്ളാച്ചിയിലേക്കും മറ്റുമുള്ള സർവീസുകൾ അതിരാവിലെ സാധാരണഗതിയിൽ പണിമുടക്ക് ദിവസങ്ങളിലും ഹർത്താൽ ദിവസങ്ങളിലും നടത്താറുണ്ട്. പക്ഷേ ഇന്ന് അതും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം യാത്രക്കാർ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സർവീസുകൾ നടത്താൻ തയ്യാറാണ് എന്നത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജില്ലയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പണിമുടക്ക് പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് രാവിലെ നിരത്തുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ അവിടെ രാവിലെ അവിടുത്തെ ഫാക്ടറികളിലേക്ക് വരുന്ന ചില തൊഴിലാളികളെ തൊഴിലാളി സംഘടനകൾ തടഞ്ഞ് തിരിച്ചയച്ചു എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അത് രാവിലെ എന്നാൽ മറ്റ് സംഘർഷങ്ങളോ ഒന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ വിവിധ ട്രേഡ് യൂണിയൻ പെട്ട നേതാക്കന്മാരുണ്ട്. എങ്ങനെയാണ് പണിമുടക്ക്? പൂർണ്ണമാണോ പണിമുടക്ക്? പൂർണ്ണമാണ്. ബസ് ഒന്നും തന്നെ സർവീസ് വിട്ടിട്ടില്ല. യാത്രക്കാർ കൂടുതൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനോട്ട് പോകുന്നതിൽ നമ്മൾ തടസ്സമില്ല, അതിന് വിധിക്കുന്നതാണ്. ജോലിക്ക് പോകാൻ ജീവനക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വിടും. പക്ഷേ യാത്രക്കാരില്ല, അതൊരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. വെറുതെ ഒരു അല്ലെങ്കിൽ തന്നെ കെ എസ് ആർ സി നഷ്ടം. അങ്ങനൊരു പൊതുവിഷയം. സാധാരണഗതിയിൽ നമ്മൾ ഈ ഹർത്താൽ ദിവസങ്ങളിലും ഒക്കെ രാവിലത്തെ സർവീസ്, അതായത് ഈ പൊള്ളാച്ചിയിലേക്കും മറ്റും പഴനിയിലേക്കുള്ള സർവീസുകൾ നടത്താറുണ്ട്. അത് ഇപ്രാവശ്യം നമുക്ക് അത്തരത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. സർവീസുകളൊന്നും തന്നെ സാധാരണ നമ്മൾ അങ്ങനെ വിടുന്നതാണ്. ഇപ്രാവശ്യം നമുക്ക് അത്തരത്തിലൊരു സർവീസ് നിയോഗിക്കേണ്ടി വന്നിട്ടില്ല. യാത്രക്കാരുടെ കുറവ് തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങൾ ട്രാൻസ്പോർട്ടുകാർ പ്രത്യേകിച്ച് ഇറങ്ങാൻ കാരണം ഈ സ്വകാര്യ വിൽക്കരണം, അതുപോലെ തന്നെ ഒരു ബൾക്ക് പർച്ചേസ്, അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയത്. ഒരു ലിറ്റർ ഡീസലിന് 27.88 രൂപ ഒരൊറ്റടിക്ക് വർദ്ധിപ്പിക്കുന്നു. ബൾക്ക് പർച്ചേസ് എന്നുള്ള ഒറ്റ കാരണം അധികം നൽകേണ്ടി വരും. അത് ഈ വ്യവസായത്തെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. സമരത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ അവർ ഡ്യൂട്ടിക്ക് ചിലപ്പോൾ വരുമായിരിക്കും, ഒപ്പിടുമായിരിക്കും. ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായിട്ട് ആരെയും നമ്മൾ പണിമുടക്കുമായിട്ട് സഹകരിക്കുന്ന ഒരു കാഴ്ചയെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ് ട്രാൻസ്പോർട്ടിലെ അവിടുത്തെ സി ഐ ടി യൂണിയനിൽപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അതായത് രാവിലെ സാധാരണഗതിയിൽ നടത്തുന്ന സർവീസുകൾ പോലും നടത്തിയിട്ടില്ല, അത്രയും മുഴുവൻ സർവീസുകളും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ജില്ലയിലും നേരത്തെ പറഞ്ഞതുപോലെ ആരും വാഹനങ്ങൾ തടഞ്ഞ് ഒരു വിഷയമുണ്ടാക്കിയതായി സംഘർഷമുണ്ടാക്കിയതായി റിപ്പോർട്ടുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. കഞ്ചിക്കോട് മാത്രമാണ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ നിന്നും ചില കമ്പനികളിലേക്ക് പോകുന്ന ആളുകളെ തൊഴിലാളികളെ തിരിച്ചയച്ചതായുള്ള പരാതികൾ ഉയർന്നിട്ടുള്ളത്. ശരണ്യ സ്നേഹത്തിലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ആലപ്പുഴയിലെ സാഹചര്യം എന്താണ്? വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടോ? സ്വകാര്യ വാഹനങ്ങളുടെ സാന്നിധ്യം നിരത്തിലുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ആലപ്പുഴയിൽ